നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു തട്ടുകട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഗ്ഗ് ഗ്രീൻ പീസ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പലർക്കും അറിയായിരിക്കും ഈ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തോടൊക്കെ തട്ടുകടകളിൽ നമുക്ക് കിട്ടുന്ന ഒരു കിഡിലായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഒക്കെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ തുടക്കം മുതലേ ഞങ്ങളുടെ വീട്ടിലെ ഇത്തയാണ് ഇത് കണ്ടു പഠിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നിങ്ങൾക്കും കൂടെ ഇന്നുണ്ടാക്കുമ്പോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് കരുതി. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ, അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമുക്ക് എഗ്ഗ് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാ നോക്കാം. ഇത് ഗ്രീൻ പീസ് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഒരല്പം ഗരം മസാല ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, 3 മുട്ട, പിന്നെ ഗരം മസാല വേണം, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, പിന്നെ നമ്മൾ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് എഗ്ഗ് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് എഗ്ഗ് ഗ്രീൻ പീസ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ടയും കൂടെ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ടുള്ള ഒരു ചെറിയൊരു സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി, അതൊരു തക്കാളിയുടെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത്, അത് അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു നമ്മൾ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ ഇല്ല, അതിലും കുറച്ചുകൂടെ കുറച്ചിടും. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയുടെ അളവ് അനുസരിച്ചിട്ട് അത് കൂടുതലും കുറച്ചുമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു അല്പം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, ഒരുപാടൊന്നും ഇടേണ്ട, ഒരു കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് തന്നെ അടിച്ച് പതപ്പിച്ചെടുക്കണം. സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുട്ട ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിനി കുക്ക് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ എഗ്ഗ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചിക്കി എടുക്കാം, ഒരുമാതിരി തോരൻ പോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ എഗ്ഗ് ഒരു 1/2 കുക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രീൻ പീസിലോട്ട് ഈ എഗ്ഗിന്റെ ബാക്കിയുള്ള ആ വേവിൽ വരുന്ന ഒരു വെറ്റുണ്ടല്ലോ, അത് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മല്ലിയുടെ ഇലയൊക്കെ ടേസ്റ്റ് ആണെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടേക്കട്ടെ. ഇവിടെ എന്തായാലും ഇപ്പം മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇടാനിത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ എഗ്ഗ് ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ടേസ്റ്റൊക്കെ നല്ലതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വെളിച്ചെണ്ണ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒഴിക്കുന്നില്ല. റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്.